ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വി എസ് നോട്ട്സ് എല്ലാവരും പ്ലസ് വൺ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കൺഫർമേഷൻ കൊടുത്ത് കാണുമെന്ന് കരുതുന്നു ഇപ്പോൾ നമുക്ക് ഒ ടി പി ലഭിക്കുന്നതിനും പാസ്വേഡ് സെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുന്നതിനും അപേക്ഷയിലെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനും സാധിക്കും അതിനുവേണ്ടി നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് സർക്കുലറുകളും ലൈവ് വീഡിയോയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യുന്നതിന് ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെയാണെന്ന് ഞാൻ വി എസ് നോട്ടിൻ്റെ ഇതിനു മുമ്പത്തെ പ്ലസ് വൺ ആപ്ലിക്കേഷൻ എന്നുള്ള ആ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് വളരെ വിശദമായി തന്നെ അതുകൊണ്ട് സ്കൂൾ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്തവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ പ്ലസ് വൺ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഡേറ്റ് നീട്ടിയല്ലോ ഇത് നീട്ടാൻ കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായങ്ങൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിൽ പത്ത് ശതമാനം സീറ്റ് സംവരണം ചെയ്തുകൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷനിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം ആ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഡേറ്റ് നീട്ടി തന്നിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ടൈം ഷെഡ്യൂളുകൾ ആദ്യം ഒന്ന് നോക്കാം നമ്മുടെ ഏറ്റവും മെറിറ്റ് കാട്ടായാലും നമ്മുടെ ഏകജാലക പ്രവേശനം നമുക്ക് ഡേറ്റ് നീട്ടിയിരിക്കുന്നത് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെയാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം പതിനാലാം തീയതി വരെ ആയിരുന്നല്ലോ അത് ഇരുപതാന്തി വരെ സമയം നീട്ടി തന്നിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒ ടി പി കിട്ടുന്നതിനും പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിനും ആ സമയത്തിൽ മറ്റ് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിലും ഇത് സാധിക്കും കാരണം ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് അവർക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി അതൊക്കെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് കൂടെ ഇപ്പോൾ പുതിയതായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അതിനോടൊപ്പം നമുക്ക് മറ്റ് തെറ്റുകൾ വരുത്തിയിട്ടുള്ള ആൾക്കാർക്കും പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി നാലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ ഏഴാണ് വരുന്നത് അപ്പോൾ ആ ഇരുപത്തിനാലിനും സെപ്തംബർ ഏഴിനും തമ്മിലുള്ള സമയത്ത് വീണ്ടും നമുക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് തുറന്ന് തരാറുണ്ട് സാധാരണ വഴി അപ്പോൾ അടുത്ത മുഖ്യ അലോട്ട്മെൻറ്റ് അതായത് രണ്ട് അലോട്ട്മെൻറ്റേ ഉള്ളൂ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻ്റ് അവസാനിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തൊൻപതാണ് ക്ലാസ്സുകൾ തുടങ്ങുന്ന തീയതി പറഞ്ഞിട്ടില്ല നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അതിനോടനുബന്ധിച്ച് അവർ സർക്കാർ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ സെക്കൻഡറി അല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും നടക്കുന്നതായിരിക്കും ഇതാണ് നമ്മളുടെ മാറ്റം വന്നിരിക്കുന്ന ടൈം ഷെഡ്യൂൾ ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന സർക്കുലറാണിത് ഇതൊന്ന് വായിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമാകും ലൈവ് വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതൊന്ന് വായിച്ചിരിക്കുന്നത് ഒന്നും കൂടെ നമുക്ക് ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിനുമൊക്കെ ഓരോരോ നിർദ്ദേശങ്ങൾ അവർ തരുന്നുണ്ട് ആ രീതിയിൽ തന്നെ റെഡി ആയതിനു ശേഷം മാത്രം നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങിയാൽ മതിയാകും കാൻഡിഡേറ്റ് ലോഗിനിൽ ഇതിനകത്ത് പറയുന്നുണ്ട് ചേഞ്ച് പാസ്വേഡ് ലിങ്ക് ഉണ്ട് ആപ്ലിക്കേഷൻ വ്യൂ ഉണ്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് അതിന് ശേഷം ഇതിനകത്ത് ഇവർ പറയുന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമല്ല അതായത് ഈ ആദ്യത്തെ ലിങ്ക് ഇത് ഇക്കണോമിക് വീക്കർ സെക്ഷൻ ഉണ്ട് പക്ഷേ അത് ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ അത് നമുക്ക് അവിടെ ഉണ്ടാവുകയുള്ളൂ സിസ്റ്റത്തില് പിന്നെ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷന് വ്യൂ ആൻഡ് പ്രിന്റ് അലോട്ട്മെന്റ് സ്ലിപ്പ് ഓൺലൈൻ ഫീ പേയ്മെന്റ് ഈ മൂന്ന് ലിങ്കുകൾ ഇപ്പോൾ നിലവിലില്ല അത് നമുക്ക് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് മാത്രമേ ആ ലിങ്കുകൾ അവിടെ ഉണ്ടാവുകയുള്ളൂ അതിപ്പം ഇനി ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ലൈവ് വീഡിയോ കാണുമ്പോൾ ഒരു സംശയം തോന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്തൊരു സംശയം തോന്നും ഈ ഭാഗം ഇവിടെ കണ്ടില്ലല്ലോ എന്ന് തോന്നാം അതിനാണ് ഞാൻ അത് എടുത്ത് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്ഥിതി എന്താണ് നമുക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് നമുക്ക് അതിന്റെ റാങ്ക് നമ്പർ വെച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പിന്നെ അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ആ സ്കൂളിലേക്ക് കൊണ്ടുപോകണം ഡോക്യുമെന്റ്സ് എന്നുള്ള കാര്യങ്ങള് പിന്നെ ഫീ എങ്ങനെ അടക്കാം എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ അത് നിലവിൽ നമുക്ക് ലഭ്യമല്ല ഇനി നമുക്ക് ലൈവ് വീഡിയോ കാണാം ഇതാണ് നമ്മളുടെ സൈറ്റ് എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ക്രിയേറ്റ് ക്യാൻഡിഡേറ്റ് ലോഗിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു സ്ക്രീൻ വരും അതിൽ നമ്മളുടെ ഏത് ജില്ലയിലേക്കാണോ ആപ്ലിക്കേഷൻ അയച്ചത് ആ ജില്ല നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് നമ്മളത് സബ്മിറ്റ് ചെയ്യണം നമ്മൾ ഏത് ജില്ലയിലേക്കാണോ ആപ്ലിക്കേഷൻ അയച്ചത് ആ ജില്ല ആദ്യം സെലക്ട് ചെയ്യുക അതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു സ്ക്രീനിലേക്ക് വന്നു കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞൊരു സ്ക്രീനിലേക്ക് വന്നു ഇവിടെ നമ്മൾ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത ബേസിക് ഇൻഫർമേഷൻസ് വീണ്ടും കൊടുക്കുക അതായത് എസ് എൽ സി സ്കീം നമ്മളുടെ എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ മാർച്ച് അതായത് ഏത് മാസമാണ് എപ്പോഴാണ് പാസ് ആയത് അതിൻ്റെ വർഷം മന്ത് പിന്നെ അതുകൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല ഇത് നമ്മുടെ ബേസിക് ആണ് അവ നമ്മൾ അടിച്ചു കൊടുത്ത് അതിൻ്റെ ക്യാപ്ചർ കോഡും അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിതിനകത്തോട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് നമ്മളുടെ മാറ്റം വരുത്തുന്നത് നമ്മളുടെ ആപ്ലിക്കേഷനുമായി അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് മാറ്റം വരുത്തുന്നത് അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ഡീറ്റെയിൽസ് അങ്ങനെ തന്നെയുണ്ട് അത് നമ്മളെല്ലാം എഴുതുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ പുതിയ ഒരു സ്ക്രീനിലേക്ക് വന്നു ഇവിടെയാണ് നമ്മൾ സെൻഡ് ഒ ടി പി എന്നും പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തു നമ്മുടെ അവിടെ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് അപ്പോൾ നമുക്ക് ഫോണിൽ ഒ ടി പി വന്നു അത് നമ്മൾ ബോക്സിൽ അടിച്ചു കൊടുത്തു വീണ്ടും സബ്മിറ്റ് ഒ ടി പി കൊടുത്തു അപ്പോൾ നമുക്ക് പുതിയ ലോഗിൻ ഒരു സ്ക്രീൻ വന്നു നമ്മളോട് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഉള്ള സ്ക്രീനാണിത് പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആ സർക്കുലറിനകത്ത് വായിച്ചല്ലോ അത് മനസ്സിലാക്കിയെന്ന് കരുതുന്നു മിനിമം എട്ട് ക്യാരക്ടർ വേണം അതിലൊന്ന് സ്മോൾ ലെറ്റർ ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ഒന്ന് സ്പെഷ്യൽ ക്യാരക്ടർ ഒരെണ്ണം ഏതെങ്കിലും നമ്പർ ആയിരിക്കണം ഇത്രയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പാസ്വേഡ് നമ്മൾ ആദ്യമേ എഴുതി വെക്കണം അത് നമ്മൾ ഇതിനകത്ത് ആദ്യം ന്യൂ പാസ്വേഡ് എന്നുള്ളടത്ത് അടിക്കുക അതേ പാസ്വേഡ് കൺഫേം പാസ്വേഡ് ബോക്സിലും അടിച്ച് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക സബ് സബ്മിറ്റ് കൊടുക്കുക സബ്മി അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പുതിയ ഒരു സ്ക്രീനിലേക്ക് വരും അത് നമ്മുടെ പാസ്വേഡ് സെറ്റായി നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും അതിൻ്റെ താഴെ കാൻഡിഡേറ്റ് ലോഗിൻ അതായത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ലോഗിൻ ചെയ്യാൻ ഒരു പേജ് വരികയാണ് യൂസർ നെയിം ഉണ്ട് യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ആണ് അത് ആപ്ലിക്കേഷൻ നമ്പർ അടിക്കുക അതിനുശേഷം ഇപ്പോൾ സെറ്റ് ചെയ്ത പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കണം തെറ്റാതെ എന്നിട്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പാസ്വേഡ് നമ്മൾ ആദ്യമേ തന്നെ സെല ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു അത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നു ഈ പാസ്വേഡ് നമ്മൾ എഴുതിയിടണം ഇത് വെച്ചിട്ട് നമുക്ക് ഇനിയും ഇനിയും ആപ്ലിക്കേഷൻ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും അലോട്ട്മെൻറ്റ് സമയത്തൊക്കെ ഇത് ആവശ്യമുണ്ട് ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ സ്ക്രീനിലേക്ക് വരുന്നു ഇവിടെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ വ്യൂ എഡിറ്റ് ആപ്ലിക്കേഷൻ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ പ്രിന്റ് ആപ്ലിക്കേഷൻ ഇങ്ങനെ നാല് ലിങ്ക് കാണാം ഇക്കണോമി ഇ വരുന്നത് ജനറൽ കാറ്റഗറിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാത്തവർക്ക് ആ ലിങ്ക് ഉണ്ടാവില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യുകയാണ് നമ്മൾ നേരത്തെ കൺഫേം ചെയ്ത് വെച്ചത് അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനുള്ളതാണ് നോക്കി അതിനുശേഷം വീണ്ടും മറ്റേ സ്ക്രീനിൽ പോകണമെങ്കിൽ ഹോം ബട്ടൺ ആണ് ഞെക്ക് ചെയ്യേണ്ട ക്ലിക്ക് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ എഡിറ്റ് ആപ്ലിക്കേഷൻ ഇതിനാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ കയറിയത് അപ്പോൾ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് മാറ്റം വരുത്തി കഴിഞ്ഞ് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ തന്നത് എനിക്കിവിടെ ഈ കാറ്റഗറിയിലാണ് മാറ്റം വരുത്തേണ്ടത് കാറ്റഗറി ഞാൻ ജനറൽ ആണ് കൊടുത്തിരുന്നത് അത് ഞാൻ മാറ്റി അവിടെ വീണ്ടും കറക്റ്റായിട്ട് കൊടുത്തു അതിനുശേഷം വീണ്ടും ഇനി എനിക്ക് താലൂക്കിലൊരു മാറ്റം വരുത്തണം അപ്പോൾ താലൂക്കിന്റെ അവിടെ ചെല്ലുക അവിടെ ചെന്ന് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സെലക്ഷൻ വരും ഏതാണോ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ളത് അവിടെ അത് സെലക്ട് ചെയ്യുന്നു താലൂക്ക് മാറ്റിയാൽ അവിടെ ലോക്കൽ ബോഡിയിലും മാറ്റം വരും അതിനനുസരിച്ച് അവിടെയും മാറ്റം വരുത്തി അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഞാൻ ഇവിടെ മാറ്റം വരുത്തിയിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് ബാക്കിയുള്ളതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു നമ്മൾ അത് നോക്കുന്നു കൂടെ വ്യൂ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പേജിലേക്ക് വരുന്നു ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് ഈ പേജുകളൊക്കെ കണ്ടതാണ് വീണ്ടും നമ്മുടെ സ്കൂൾ കോഡ് അപ്ലൈ ചെയ്ത പേജിൽ വരുന്നു അവിടെ എനിക്ക് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട അതുകൊണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കാണണം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സ്കൂൾ ഓപ്ഷൻ എങ്ങനെയൊക്കെ മാറ്റാം എഡിറ്റ് ചെയ്യാം ഓർഡർ മാറ്റാം പുതിയത് ആഡ് ചെയ്യണതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള പേജുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് വന്ന് ഫൈനൽ കൺഫെർമേഷൻ വീണ്ടും കൊടുക്കണം എന്ത് മാറ്റം വരുത്തിയാലും നമ്മൾ ഫൈനൽ കൺഫെർമേഷൻ വീണ്ടും കൊടുത്ത് കൊടുത്തിരിക്കണം Okay. എഡിറ്റിനകത്ത് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അത്യാവശ്യമാണെങ്കിലേ നമ്മളുടെ ആപ്ലിക്കേഷൻസ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുകയുള്ളു ദെൻ ഓക്കെ കൊടുത്തു കൺഫേം ഫൈനലി അല്ലേന്ന് അവർ ചോദിക്കുന്നു ഓക്കേയും കൊടുക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ വന്ന പോലെ നമുക്ക് പ്രിൻറ്റബിൾ ഫോർമാറ്റ് കാണാനായിട്ട് പറ്റും അത് വീണ്ടും നമ്മളിപ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്തിയല്ലോ അപ്പോൾ വീണ്ടും അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അതിനെ വ്യൂ ചെയ്യണം അതിന് ശേഷം നമ്മൾ നമ്മൾ മാറ്റം വരുത്തിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അങ്ങനെ തന്നെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ഞാൻ മാറ്റം വരുത്തിയതൊക്കെ അങ്ങനെ തന്നെ മാറി വന്നിട്ടുണ്ട് താലൂക്കും കാറ്റഗറിയും ഒക്കെ അങ്ങനെ മാറി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിനെ നമ്മുടെ ഫയലിലേക്ക് സെൻഡ് ചെയ്തിടുക നമുക്ക് പിന്നീട് ആവശ്യം വേണ്ടി വരും ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടത് അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞല്ലോ എല്ലാ വിവരങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്